കേട്ടോ, മലയാളി പുലിയാട, ചുമ ചട്ടക്കൂട്ടം തുണർന്നാൽ അട്ടപ്പട്ടലം നിന്റെ കഥ കഴിയും പോടാ. ഫ്രണ്ട്സ്, ഈ ട്രിക്ക് നിങ്ങൾക്ക് ചെയ്യുന്നതിന് വേണ്ടി ആദ്യം വേണ്ടത് ഒരു ഓയിൽ ബാരലും പിന്നെ ബൈക്കുമാണ്. അതിനായി ആദ്യം ഓയിൽ ബാരൽ യൂസ് ചെയ്യുക, അതിനുശേഷം ബൈക്കിൽ കയറുക. ബൈക്കിൽ കയറുന്നതിന് മുമ്പ് പ്രോൺ ചെയ്തിട്ട് കയറുക, അതായത് ഇങ്ങനെ കിടന്നിട്ട് കയറുമ്പോഴാണ് ആ ട്രിക്ക് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഓയിൽ ബാരൽ നിങ്ങളുടെ വണ്ടിൻ്റെ ബാക്കിലാണ്. ഇതുകൊണ്ടുള്ള യൂസ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് വരുന്ന ഡാമേജിൽ 50-60 ഡാമേജ് ഈ ഓയിൽ ബാരലിൽ നിന്നെടുക്കും. നിങ്ങൾക്ക് ഇതിൻ്റെ വ്യൂ നേരെ കാണിച്ചു തരാം. ഇതാണ് ഫ്രണ്ട്സ്, ഈ ട്രിക്ക് ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് അടിക്കുക. ഇനി നമുക്ക് സെക്കൻഡ് ട്രിക്കിലേക്ക് കടക്കാം. സാധാരണ നമ്മൾ ഓയിൽ ബാരലിനടുത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡാമേജ് വരുന്നതാണ്. പക്ഷെ നമ്മൾ അതിൻ്റെ ക്രോസ് ആയിട്ട് നടുവിലൂടെ ഒരു ഗ്ലൂ ഇട്ടിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡാമേജ് വരില്ല. കണ്ടോ ഫ്രണ്ട്സ്, ഇന്നത്തെ തേർഡ് ട്രിക്ക് ഇതാണ് ഫ്രണ്ട്സ്, എനിമികളെ നിശ്ചലമാക്കുക, അതായത് എനിമികളെ മൂവ് ചെയ്യാൻ പറ്റാത്ത വിധമാക്കുക. അതിനായി നിങ്ങൾക്ക് ആദ്യം എനിമിയുടെ ലൊക്കേഷൻ ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ കാണാം ആ കോർണറിൽ എനിമി ഉണ്ടെന്ന്. അപ്പോൾ അവിടെ പോയി ഒരു ഗ്ലൂ വാൾ ഇട്ടാൽ എനിമിക്ക് മൂവ് ചെയ്യാൻ കഴിയില്ല. ഫ്രണ്ട്സ്, ടവറുകളിൽ യൂസ് ചെയ്യുന്ന ട്രിക്കാണ് ഇത്. നമ്മൾക്ക് വീട്ടുകളും കേട്ടോ, മലയാളി പുലിയാട, ചുമ്മാ ചട്ടക്കൂട്ടം തുണർന്നാൽ അട്ടപ്പട്ടലം നിന്റെ കഥ കഴിയും പോടാ. മലയാളിക്ക് എന്താടാ കേട്ടോ, മലയാളി പുലിയാട, ചുമ്മാ ചട്ടക്കൂട്ടം തുണർന്നാൽ അട്ടപ്പട്ടലം.